മാറാവ്യാധികൾ പിടിപെട്ട് ദുരിത ജീവിതം നയിക്കുന്ന വാഴക്കാട് എടത്തൊടി ഉസ്മാൻ സഹായഹസ്തവുമായി കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത്. ഉസ്മാന് പുതിയ വീട് നിർമ്മിച്ചു നൽകാൻ സാമ്പത്തിക സഹായം നൽകുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി എം എ റഹ്മാൻ പറഞ്ഞു. 8 വർഷത്തിലധികമായി രോഗം ബാധിച്ച് ദുരിത ജീവിതം നയിക്കുന്ന ഉസ്മാനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സി ടി വി പ്രാദേശിക വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാറാവ്യാധികൾ പിടിപെട്ട് ആരും ആശ്രയമില്ലാതെ ദുരിത ജീവിതം നയിക്കുന്ന വാഴക്കാട് എടത്തൊടി കുറ്റിയോട്ട് ഉസ്മാന് ഇനി സൗകര്യമുള്ള മുറിയിൽ വിശ്രമിക്കാം. ഉസ്മാൻ ഇപ്പോൾ താമസിക്കുന്ന ജ്യേഷ്ഠൻ ആലിക്കോയയുടെ വീടിൻ്റെ ചായ്പിലെ കുടുസുമുറി മാറ്റി സൗകര്യത്തോടെയുള്ള പുതിയ മുറി നിർമ്മിക്കാൻ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറായതോടെയാണ് ഇയാളുടെ ദുരിതകാലം അവസാനിക്കുന്നത്. 8 വർഷത്തോളമായി രോഗം ബാധിച്ച് കുടുസുമുറിയിൽ കഴിയുന്ന ഉസ്മാന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് സി ടി വി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി എം എ റഹ്മാന്റെ നേതൃത്വത്തിൽ ഉസ്മാനെ സന്ദർശിച്ചിരുന്നു. ഇയാളുടെ അവസ്ഥ ബോധ്യമായതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് ഇടിഞ്ഞു വീഴാറായ കുടുസുമുറി പൊളിച്ചു നിർമ്മിക്കുമെന്ന് ബ്ലോക്ക് മെമ്പർ പറഞ്ഞു. ഇനി ഞങ്ങൾ ആഗ്രഹം ഇതുപോലെ ഇദ്ദേഹത്തെ ഇങ്ങനെ ഒഴിവാക്കിയിട്ടാൽ ശരിയാവില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിനനുസരിച്ച് കിടക്കാനും ബാത്റൂമിൽ പോകാനും എല്ലാ സൗകര്യങ്ങളും അനുസരിച്ചുള്ള ഒരു വീടാണ് ഞങ്ങളുടെ ഭാവന. ഒരു റൂം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അത് ഞാൻ എൻ്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുകൾക്ക് എൻ്റെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ആളുകളൊക്കെ സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ റൂം ഏതെങ്കിലും താമസം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. കൂടാതെ ഭാവിയിലെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സൗകര്യം ഏർപ്പെടുത്താൻ ഇടപെടുമെന്ന് ബന്ധുക്കൾക്ക് ഉറപ്പു നൽകി. ചെറുവട്ടൂർ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് പി കെ ഷാജഹാൻ, റിയാസ് വാഴക്കാട് തുടങ്ങിയവർ അനുഗമിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത, മാവൂർ.